ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പിനൊരുങ്ങി കോട്ടയം മെഡിക്കൽ കോളേജ്. പണി പൂർത്തീകരിച്ച റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ്, ലേഡീസ് ഹോസ്റ്റൽ, പുതിയ വാർഡുകൾ എന്നിവയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. 564 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളുടെ ശിലാസ്ഥാപനവും ഇതോടൊപ്പം നടക്കും. 5 ജില്ലകളിലെ രോഗികളെ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതാണ് പുതിയ പദ്ധതികൾ. 43 കോടി രൂപയുടെ 5 പദ്ധതികൾ ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. PG വിദ്യാർത്ഥികൾക്കായുള്ള 100 അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ക്വാർട്ടേഴ്സുകൾ, വനിതാ വിദ്യാർത്ഥികൾക്കായി 450 കിടക്കകളുള്ള ഹോസ്റ്റൽ, 100 കിടക്കകളുടെ 6 വാർഡുകൾ, കോവിഡ് ചികിത്സയ്ക്ക് ഉൾപ്പെടെ ഒതുങ്ങുന്ന നെഗറ്റീവ് പ്രഷർ ICU, ശൌചാലയ സമുച്ചയം എന്നിവയാണ് പൂർത്തിയായത്. കോവിഡ് പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ICU ബെഡുകളും വെന്റിലേറ്റർ ബെഡുകളുടെയും അപര്യാപ്തം ഉള്ളതുകൊണ്ടാണ് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്രയും 100 ബെഡുകളും 30 ബെഡുകളുള്ള അത്യാധുനിക ICU മുറികളും നമ്മൾ പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇത് മധ്യ കേരളത്തിലെ കോവിഡ് രോഗികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വളരെയധികം പ്രയോജനം കിട്ടും. ഇതിനു പുറമെയാണ് 564 കോടി രൂപയുടെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും നിർമ്മാണം ആരംഭിക്കുന്നത്. 8 നിലകളിലായി 400 കിടക്കകൾ, 14 ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, 54 ICU കിടക്കകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ. ആദ്യഘട്ടമെന്ന നിലയിൽ കിഫ്ബി 134 കോടി രൂപ അനുവദിച്ചു. ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും മറ്റും സൂക്ഷിക്കാൻ ആധുനിക സൌകര്യങ്ങളോട് കൂടിയ മെഡിക്കൽ സർജിക്കൽ സ്റ്റോറിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. 3 കോടി രൂപയുടേതാണ് ഈ പദ്ധതി. ഇതിനു പുറമെ 45 കോടി രൂപയുടെ മറ്റ് 9 പദ്ധതികളും അവസാന ഘട്ടത്തിലാണ്. മനോരമ ന്യൂസ്, കോട്ടയം.